പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? പിന്നെ അസൈൻമെന്റ്സ് എല്ലാം എഴുതി കൃത്യമായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചിത്രം നോക്കൂ, നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ചിത്രമാണ്. നോക്കൂ, എത്ര തരം നിറങ്ങളാണതിൽ. ഈ പദാർത്ഥങ്ങൾക്കെല്ലാം ഒരുമിച്ച് നമുക്കൊരു പേര് പറഞ്ഞാലോ? ആ ചിത്രത്തിന് മുകളിൽ തന്നെ ആ പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ. എല്ലാവരും വായിച്ചോ? എന്താണ്? ലായനികൾ. ലായനികൾക്ക് നമുക്ക് ഇംഗ്ലീഷിൽ സൊല്യൂഷൻസ് എന്ന് പറയാം. എന്നാൽ നമുക്കൊരു ലായനി തയ്യാറാക്കി നോക്കിയാലോ? നോക്കൂ, ടീച്ചർ ഈ ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നീ ഈ വെള്ളത്തിലേക്ക് ടീച്ചർ എന്താണ് ഇടുന്നതെന്ന് അറിയാമോ? ഒരു ക്ലൂ തരാം. കറിക്കൊക്കെ രുചിയുണ്ടാകാൻ നമ്മൾ കറിയിൽ ചേർക്കുന്ന ഒരു പദാർത്ഥമാണ്. എന്താണത്? ആ ശരി തന്നെ, ഉപ്പ്. ഉപ്പ് ഒരു സ്പൂൺ എടുത്ത് ടീച്ചർ ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. നന്നായി ഇളക്കി ചേർക്കണം. ഇപ്പൊ ഉപ്പ് കാണുന്നുണ്ടോ? ടീച്ചർ കാണുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. ആ ഉപ്പ് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ലയിച്ചു ചേർന്നു അല്ലേ. അപ്പോ ഈ വെള്ളം ഉപ്പിനെ ലയിപ്പിച്ചു. അതായത് ഈ വെള്ളത്തെ, അതായത് ജലത്തെ നമുക്ക് എന്ത് വിളിക്കാം? ലായകമെന്ന് വിളിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ലായനിയെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ആ ശരി തന്നെ, ഉപ്പ് ലായനി. ഓക്കെ, നമുക്കിനി ഒരു ലായനി കൂടി തയ്യാറാക്കി നോക്കിയാലോ. നോക്കൂ, ടീച്ചർ വേറൊരു ബീക്കറിലും കൂടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടീച്ചർ എന്താണ് ഇടുന്നതെന്ന് അറിയാമോ? നമ്മുടെ ചായക്ക് മധുരമൊക്കെ കിട്ടാൻ നമ്മൾ ചേർക്കുന്ന പദാർത്ഥം എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ ശരി തന്നെ, പഞ്ചസാര. പഞ്ചസാര ടീച്ചർ ഒരു സ്പൂൺ എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ടു. നമുക്ക് നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി ചേർക്കണം കേട്ടോ. പഞ്ചസാര ലയിക്കാൻ ഇത്രയും കൂടി താമസമുണ്ട് ഉപ്പിനേക്കാൾ. ഇപ്പോൾ ലയിച്ചു കഴിഞ്ഞു എന്ന് തോന്നണോ അല്ലേ? നോക്കിക്കേ, കാണുന്നുണ്ടോ? ടീച്ചർ കാണുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടോ? ആ ലയിച്ചു കഴിഞ്ഞു അല്ലേ. പഞ്ചസാരയും ഈ ജലത്തിലേക്ക് ലയിച്ചു ചേർന്നു. ഇതാണ് നമ്മുടെ പഞ്ചസാര ലായനി. ഇവിടെയും ഈ പഞ്ചസാരയെ ലയിപ്പിച്ച ജലത്തെ നമുക്ക് എന്ത് വിളിക്കാം? ലായകമെന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഉപ്പിനെയും പഞ്ചസാരയെയും നമുക്കൊരു പേര് വിളിക്കണ്ടേ? ആ ഈ ലായകത്തിൽ, ജലമെന്ന ലായകത്തിൽ ലയിച്ചു ചേർന്ന ഉപ്പിനെയും പഞ്ചസാരയെയും നമുക്ക് ഒരു പുതിയ പേര് വിളിക്കാം, ലീനം. എന്താണ് എന്ന് പറഞ്ഞേ? ലീനം. ഓക്കെ, വെരി ഗുഡ്. ലായനികൾ എന്നാൽ ഒന്നിലധികം പദാർത്ഥങ്ങൾ അടങ്ങുന്ന മിശ്രിതങ്ങളാണ്. ലായനികളിലെ ഘടകങ്ങളെ ലീനം, ലായകം എന്നിങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാം. ലയിച്ചു ചേരുന്ന പദാർത്ഥത്തെ ലീനം അഥവാ സൊല്യൂട്ട് എന്നും ലയിപ്പിക്കുന്ന പദാർത്ഥത്തെ ലായകം അഥവാ സോൾവെന്റ് എന്നും പറയുന്നു. ലീനവും ലായകവും ഏത് ഭൗതികാവസ്ഥയിലുമാകാം. അതായത് സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥ, ലിക്വിഡ് സ്റ്റേറ്റ്, ദ്രാവകാവസ്ഥ, കൂടാതെ ഗീഷ്യസ് സ്റ്റേറ്റ്, വാതകാവസ്ഥ. ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ്, അതായത് ലീനവും ലായകവും ദ്രാവകാവസ്ഥയിലുള്ള ലായനികൾ സർവ്വസാധാരണമാണ്. ഉദാഹരണത്തിന് ദാ നോക്കൂ, നാം വീടുകളിൽ ഉപയോഗിക്കുന്ന വിനാഗിരി ഒരു ലായനിയാണ്. അസറ്റിക് ആസിഡും ജലവും ചേർന്ന മിശ്രിതമാണിത്. ഇവിടെ അസറ്റിക് ആസിഡ് ലീനവും അതായത് സൊല്യൂട്ടും ജലം ലായകവും അതായത് സോൾവെന്റും ആണ്. അതായത് സാധാരണയായി കുറഞ്ഞ അളവിലുള്ള ഘടകം ലീനമായും കൂടിയ അളവിലുള്ള ഘടകം ലായകമായും കണക്കാക്കപ്പെടുന്നു. ലീനത്തെ നമുക്ക് സൊല്യൂട്ട് എന്ന് വിളിക്കാം, ലായകത്തെ സോൾവെന്റ് എന്നും വിളിക്കാം. ലീനവും ലായകവും ചേർന്നതാണ് ലായനി. അതായത് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഗീവ്സ് സൊല്യൂഷൻ. ഇനി എല്ലാവരും സയൻസ് ഡയറി എടുത്ത് ഒരു വർക്ക് എഴുതിക്കേ. അതായത് നമ്മളിപ്പോ ലീനം, ലായകം, ലായനി എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോ നിങ്ങൾക്ക് 5 ലായനികളെ കണ്ടെത്താം. ഈ 5 ലായനികളിലും അടങ്ങിയിരിക്കുന്ന ലീനവും ലായകവും തരംതിരിച്ച് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് ഇത് അയച്ചു കൊടുക്കണം.
ഓക്കെ, എല്ലാവരും ചെയ്യൂലേ. അടുത്തതായി നമുക്ക് ഈ പട്ടിക ഒന്ന് വിശകലനം ചെയ്താലോ? നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പട്ടികയാണിത്. ഇത് നമുക്ക് പൂരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ടീച്ചർ വായിക്കുമ്പോൾ ടീച്ചറുടെ കൂടെ എല്ലാവരും വായിക്കണം കേട്ടോ. ഓക്കെ. ലായനി ഘടകങ്ങൾ, സൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൻസ്. ലീനത്തിന്റെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട്. ലായകത്തിന്റെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് സോൾവെന്റ്. ലായനിയുടെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ. ഇനി തന്നിരിക്കുന്ന നാല് ലായനികളുടെ പേരുകൾ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. പിച്ചള, ഉപ്പ് ലായനി, സോഡ വെള്ളം, ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. പിച്ചള എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിച്ചളയ്ക്ക് സാധാരണയായി ബ്രാസ് എന്നാണ് പറയാറ്. നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം ഉപയോഗം ഈ പിച്ചളയ്ക്കുണ്ട്. ഏതെങ്കിലും ഉപയോഗം പറയാമോ? ആ ശരിയാണ്, നമ്മുടെ വീട്ടിലെ വാതിലിന്റെ ലോക്ക്, വിജാഗിരി എന്നിവ നിർമ്മിക്കാൻ നാം ഈ പിച്ചളയാണ് ഉപയോഗിക്കുന്നത്. ഇനിയും ധാരാളം ഉപയോഗങ്ങളുണ്ട്. അപ്പൊ ടീച്ചർ ഒരു വാക്ക് തരട്ടെ. എല്ലാവരും പിച്ചളയുടെ 5 ഉപയോഗങ്ങൾ കണ്ടെത്തി എഴുതണം. ഓക്കെ. ഇനി പിച്ചളയുടെ അടുത്ത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നോക്കൂ. എന്താണ്? സിങ്ക് പ്ലസ് ചെമ്പ്. ചെമ്പ് എന്നാൽ കോപ്പർ. അതായത് പിച്ചളയിൽ അടങ്ങിയിരിക്കുന്ന 2 ഘടകമൂലകങ്ങളാണ് സിങ്കും ചെമ്പും. സിങ്കിനെ കൂടുതൽ അളവിൽ എടുത്തിരിക്കുന്ന ചെമ്പിലേക്ക് ലയിപ്പിച്ചാണ് നാം പിച്ചള ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ അളവിൽ എടുത്തിരിക്കുന്നത് ആരാണ്? ചെമ്പല്ലേ, കോപ്പറല്ലേ. അപ്പൊ നമ്മുടെ ലായകം അതായത് സോൾവെന്റ് ആരാണ്? ആ ശരി തന്നെ, കോപ്പർ അതായത് ചെമ്പ്. അപ്പൊ നമ്മുടെ സൊല്യൂട്ട് ആരാണ്? ലീനമാരാണ്? സിങ്ക്. ഓക്കെ, നിങ്ങളെല്ലാം പഠിച്ചട്ടോ. ഇനി നോക്കിക്കേ, ഈ ലായകത്തിന്റെയും ലീനത്തിന്റെയും അവസ്ഥ ഇവിടെ സോളിഡ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ലായനിയുടെ അവസ്ഥ നമ്മൾ പൂരിപ്പിക്കണം. നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ പറ്റുമോ? ആ പറ്റുമല്ലേ, നമ്മൾ പിച്ചള കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് എഴുതാം. ലായനിയുടെ അവസ്ഥ എന്ത് തന്നെ? സോളിഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലായനി നോക്കാം. എല്ലാവരും ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കേ. എന്താണ് അടുത്ത ലായനി? ഉപ്പ് ലായനി. അത് ടീച്ചറോട് നിർമ്മിച്ചു കഴിഞ്ഞല്ലോ. ഉപ്പ് ലായനിയിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്? ഉപ്പും വെള്ളവും. അതിൽ ലീനം എന്താണെന്നും ലായകം എന്താണെന്നും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവയുടെ അവസ്ഥകളും നമുക്കറിയാം. ലീനത്തിന്റെ അവസ്ഥ എന്താണ്? ഖരം. ലായകത്തിന്റെ അവസ്ഥയോ? ആ ശരി തന്നെ, ദ്രാവകം. ഇനി ഉപ്പ് ലായനിയുടെ അവസ്ഥയോ? ആ കറക്റ്റ്, ദ്രാവകം. ഓക്കെ, അടുത്ത ലായനി ഏതാണ്? സോഡാവെള്ളം. സോഡാവെള്ളം നമ്മൾ എല്ലാവരും കുടിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ കുടിച്ചിട്ടില്ലേ? സോഡാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? കാർബൺ ഡയോക്സൈഡും ജലവും. എങ്ങനെയാണ് ഈ സോഡാവെള്ളം ഉണ്ടാക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് വാതകത്തെ ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ലയിച്ചു ചേർന്നത് ആരാണ്? കാർബൺ ഡയോക്സൈഡ് വാതകമല്ലേ. അപ്പോൾ ആരാണ് ലീനം? കാർബൺ ഡയോക്സൈഡ്. അതിന്റെ അവസ്ഥയോ? ഗ്യാസ്, വാതകം. അപ്പൊ ആ കോളം പൂരിപ്പിക്കാലോ. അടുത്തതായി ലായകത്തിന്റെ കോളം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ്? വെള്ളം, അവസ്ഥ ദ്രാവകം. ഇനി സോഡാവെള്ളത്തിന്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ്? ആ എഴുതി കഴിഞ്ഞല്ലേ. എന്താണ് ഒന്ന് പറഞ്ഞേ? ദ്രാവകാവസ്ഥ. ഓക്കെ, ഇനി നാലാമത്തേതിലേക്ക് നമുക്ക് പോകാം. എന്താണ് നാലാമതായി തന്നിരിക്കുന്നത്? ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. ഈ ആൽക്കഹോളിനെ പരിചയമുണ്ടോ? ആ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് എന്ത്? ആർക്ക് പറയാം? നമ്മൾ നന്നായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം പറയാൻ പറ്റുമോ? സോപ്പ് കൂടാതെ ഈ ഒരു വസ്തുവും കൂടി നമുക്ക് വളരെയേറെ ആവശ്യമുണ്ട്. എന്താണ്? ആ കറക്റ്റ്, സാനിറ്റൈസർ. ഈ സാനിറ്റൈസർ നിർമ്മിക്കാനായിട്ട് നമുക്ക് ആൽക്കഹോൾ വേണം. ആ നിങ്ങൾക്കറിയാമല്ലേ. ആ കൂടാതെ ആൽക്കഹോളിന് ധാരാളം ഉപയോഗങ്ങൾ വേറെയുമുണ്ട്.
ഓക്കെ, ഇനി ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. സാധാരണയായി ജലം കൂടുതൽ അളവിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആൽക്കഹോൾ ചേർത്തല്ലേ നമ്മൾ ഉണ്ടാക്കാറ് സാധാരണ. അതെ, തിരിച്ചും നമുക്ക് തയ്യാറാക്കാം കേട്ടോ, കാരണം രണ്ടും പരസ്പരം നന്നായി ലയിക്കുന്ന ദ്രാവകങ്ങളാണ്. അപ്പോൾ ജലം കൂടുതൽ എടുത്തിട്ട് ആൽക്കഹോൾ അതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ആരായിരിക്കും ലായകം? ജലമായിരിക്കും. അപ്പോൾ ആൽക്കഹോൾ ആരായിരിക്കും? ലീനം. ലീനത്തിന്റെ അവസ്ഥയും ലായകത്തിന്റെ അവസ്ഥയും ലായനിയുടെ അവസ്ഥയും ഇവിടെ എങ്ങനെയാണ്? മൂന്നും ലിക്വിഡായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, ദ്രാവകാവസ്ഥയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും പട്ടിക നന്നായിട്ട് മനസ്സിലായോ? എല്ലാവരും പട്ടിക നന്നായിട്ട് പൂരിപ്പിച്ച് വൃത്തിയായിട്ട് വരച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇനി ആ ലായനിയുടെ അവസ്ഥ എന്ന കോളത്തിലേക്ക് എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഒരു ലായനി ഖരാവസ്ഥയിലും ബാക്കി മൂന്നും ദ്രാവകാവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ വാതകാവസ്ഥയിലുള്ള ലായനികളും ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കുമോ? അതൊന്ന് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ, വാതകാവസ്ഥയിലുള്ള ലായനികൾ ഉണ്ടോ. അതുകൂടാതെ ഒരു കാര്യം കൂടി ചെയ്യണം. ഇപ്പോൾ നമുക്ക് നാല് ലായനികളാണ് ഈ പട്ടികയിൽ തന്നിരിക്കുന്നത്. ഒരു നാല് ലായനിയെ കൂടി കൂട്ടിച്ചേർക്കുക. ഈ കൂട്ടിച്ചേർക്കുന്ന നാല് ലായനിയിൽ തീർച്ചയായും ഒരെണ്ണം വാതകാവസ്ഥയിൽ ആയിരിക്കണം. ചെയ്യുമല്ലോ എല്ലാരും? ആ ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ പട്ടികയിലേക്ക് ഒന്നുകൂടി നോക്കൂ. ലായകത്തിന്റെ അവസ്ഥ എന്ന കോളവും ലായനിയുടെ അവസ്ഥ എന്ന കോളവും ഒന്ന് താരതമ്യം ചെയ്യൂ. എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? ഉണ്ടോ, കാണുന്നുണ്ടോ? ആ ശരി തന്നെ, രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് മിക്കവാറും ലായനികളിൽ ലായകത്തിന്റെ അവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെയും അവസ്ഥ. ഇനി നമുക്ക് ഒരു പ്രവർത്തനം കൂടി ചെയ്തു നോക്കിയാലോ. നോക്കൂ, ടീച്ചർ രണ്ട് ബീക്കറുകളിൽ ഒരേ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താണ് ടീച്ചർ ഇടുന്നതെന്ന് അറിയാമോ? ഒരു ക്ലൂ തരാം. അതായത് ടീച്ചർ ഇടാൻ പോകുന്ന പദാർത്ഥം വെള്ളത്തിലേക്കിട്ടാൽ ആ വെള്ളം വയലറ്റ് നിറമായിട്ട് മാറും. ആർക്ക് പറയാം അതെന്താണെന്ന്? ആ കറക്റ്റ് ആണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടോ, ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന പദാർത്ഥം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇനി ടീച്ചറ് ഇതിൽ നിന്നും രണ്ട് തരി മാത്രമാണ് ഒന്നാമത്തെ ഗ്ലാസ്സിൽ ഇടുന്നത്. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ കുറച്ചധികം തരികൾ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് രണ്ടും ഒന്ന് ഇളക്കി നോക്കിയാലോ. തേച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവരും കാണുന്നില്ലേ നന്നായിട്ട്? നോക്കൂ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിറത്തിന്? നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി രണ്ട് ക്ലാസ്സിലും വയലറ്റ് നിറം തന്നെ വന്നു. പക്ഷേ നോക്കൂ, ഒന്നാമത്തെ ബീക്കറിലെ ലായനിയുടെ നിറത്തിനും രണ്ടാമത്തെ ബീക്കറിലെ ലായനിയുടെ നിറത്തിനും ചെറിയ വ്യത്യാസമില്ലേ? എന്താണ് വ്യത്യാസം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ എന്താണ്? ഒന്നാമത്തെ ലായനിയിൽ നിറം കുറവും രണ്ടാമത്തേതിൽ നിറം കൂടുതലുമാണ്. എന്തായിരിക്കും അതിന് കാരണം? ആ എന്താണ് കാരണം? ഇതിലേക്ക് ഇട്ട ലീനത്തിന്റെ അളവ് കുറവാണ്, ഇതിലിട്ട ലീനത്തിന്റെ അളവ് കൂടുതലാണ് അല്ലേ? അതായത് ഒന്നാമത്തെ ബീക്കറിലിട്ട ലീനത്തിന്റെ അളവ് കുറവും രണ്ടാമത്തെ ബീക്കറിലിട്ട ലീനത്തിന്റെ അളവ് കൂടുതലുമാണ്. ശരിയല്ലേ? ഈ പ്രവർത്തനം ഒന്ന് വീട്ടിൽ ചെയ്താലോ? ചെയ്യണോ? ആ വേണം. പക്ഷെ എന്താ പ്രശ്നം? ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇല്ല അല്ലേ. എന്നാ ടീച്ചർ വേറൊരു പ്രവർത്തനം പറഞ്ഞു തരാം. അതായത് നിങ്ങൾ എല്ലാവരും രണ്ട് ഒരേപോലെയുള്ള ഗ്ലാസ് എടുക്കണം. രണ്ടിലും നിറയെ വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇടുക, മറ്റേ ഗ്ലാസ്സിൽ ഒരു 8 സ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ട് നന്നായി ലയിപ്പിച്ചതിന് ശേഷം രണ്ടും രുചിച്ചു നോക്കണം. രുചിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊന്ന് കണ്ടുപിടിക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാരയല്ലേ ഇട്ടുള്ളൂ, അതായത് ലീനത്തിന്റെ അളവ് വളരെ കുറവാണ്. അടുത്തതിലോ കൂടുതൽ അളവ് ലീനം നമ്മൾ ചേർത്തു. അങ്ങനെയാണെങ്കിൽ ഈ ലീനത്തിന്റെ അളവ് കുറവുള്ള ലായനിയെ, വളരെ നേർത്ത അളവിൽ ലീനം അടങ്ങിയിരിക്കുന്ന ലായനിയെ നമുക്കൊരു പേര് വിളിക്കാം. ലീനത്തിന്റെ അളവ് വളരെ നേർത്തതായതുകൊണ്ട് ആ ലായനിയെ നമുക്ക് നേർത്ത ലായനി അഥവാ ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിലോ എന്ത് പേര് കൊടുക്കാം? ഗാഠ ലായനി അഥവാ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അതായത് ലീനത്തിന്റെ അളവ് കൂടുതലുള്ള ലായനിക്ക് ഗാഠത കൂടുതലാണ്. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഠത. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയും കൂടുതലാണെങ്കിൽ ഗാഠ ലായനിയുമാണ്. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് എ ഡൈലൂട്ട് സൊല്യൂഷൻ ആൻഡ് ദാറ്റ് വിച്ച് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കാം. എന്തെല്ലാമാണ് പഠിച്ചത്? ആ ഒന്ന് പറഞ്ഞേ. ആ ശരിയാണ്, ലീനം, ലായകം, ലായനി, നേർത്ത ലായനി, ഗാഠ ലായനി, ഗാഠത. ഓക്കെ, എല്ലാവരും നന്നായി പഠിച്ചു. ടീച്ചർക്ക് വളരെ സന്തോഷമായിട്ടോ, എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേട്ടു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ടീച്ചർ തയ്യാറാക്കിയ ഒരു വർക്ക്ഷീറ്റ് കൂടി ഇപ്പോൾ തരുന്നുണ്ട്. എല്ലാവരും ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് സയൻസ് ഡയറിയിലേക്ക് എഴുതിയെടുക്കണം. കൂടാതെ കൃത്യമായി ഉത്തരങ്ങൾ എഴുതി സ്കൂളിലെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. ചോദ്യങ്ങൾ ടീച്ചർ ഒന്ന് വായിച്ചു തരാം. ഉപ്പു ലായനിയിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഇവയിൽ കുറഞ്ഞ അളവിലുള്ള ഘടകം ഏത്? ഇത് എന്തു പേരിൽ അറിയപ്പെടുന്നു? ലായനിയിൽ കൂടിയ അളവിലുള്ള ഘടകം ഏതു പേരിൽ അറിയപ്പെടുന്നു? സോഡ വാട്ടറിലെ ലീനവും ലായകവും ഏതെല്ലാം? പിച്ചളയിലെ ലായകത്തിന്റെയും ലായനിയുടെയും ഭൗതികാവസ്ഥ എഴുതുക. ഉപ്പു ലായനിയിലെ ലായകത്തിന്റെയും ലായനിയുടെയും ഭൗതികാവസ്ഥ എഴുതുക. ലായനിയുടെ ഭൗതികാവസ്ഥയും ലായകത്തിന്റെ ഭൗതികാവസ്ഥയും തമ്മിലുള്ള ബന്ധമെന്ത്? വിച്ച് ആർ ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സോൾട്ട് സൊല്യൂഷൻ? വിച്ച് കമ്പോണന്റ് ഈസ് ഇൻ ലെസ് എമൗണ്ട് ഇൻ ദ സോൾട്ട് സൊല്യൂഷൻ? ഹൗ ക്യാൻ ബി നെയിം ദാറ്റ് കമ്പോണന്റ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കമ്പോണന്റ് വിച്ച് കണ്ടെയ്ൻസ് ഇൻ ലാർജ് എമൗണ്ട് ഇൻ സോൾട്ട് സൊല്യൂഷൻ? ഗീവ് ദ നെയിംസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇൻ സോഡ വാട്ടർ. റൈറ്റ് ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് ബ്രാസ്. റൈറ്റ് ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് സോൾട്ട് സൊല്യൂഷൻ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് സൊല്യൂഷൻ ആൻഡ് ദാറ്റ് ഓഫ് സോൾവെന്റ്? ഓക്കെ, ടീച്ചർ തന്ന വർക്കുകളെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചറുമായിട്ട് ചർച്ച ചെയ്യണം. ഓക്കെ, ബൈ.